look at you and it's easy to see. You are that someone I've been trying to meet. I got you. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തമ്മിയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് എനിക്ക് ഫ്രീക്വൻ്റ്ലി വരുന്ന ഒരു ക്വസ്റ്റ്യന് ആൻസറാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഒരുപാട് എന്താ പറയുക, പ്രൊഡക്റ്റ് റിവ്യൂസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ ഇങ്ങനെ ഇപ്പോൾ മേക്കപ്പ് ആണെങ്കിലും നമ്മൾ ഓരോ സ്കിൻ ടൈപ്പിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇത് ഈ സ്കിന്നിനുള്ളതാണ്, ഇത് ഈ സ്കിന്നിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ പ്രൊഡക്ട്സ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ ആ സമയത്തും സ്വന്തം സ്കിൻ ടൈപ്പ് ഏതാണെന്നറിയാതെ ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കണം, അതുപോലെ അവൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാനും വെറുതെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ, എനിക്ക് പറ്റുന്നില്ലെങ്കിൽ അത് നിർത്താം, പറ്റുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം എന്ന് വിശ്വസിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ആണ് ഹൗ ടു ഫൈൻഡ് യുവർ സ്കിൻ ടൈപ്പ്. എങ്ങനെയാണ് നിങ്ങളെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളെ സ്കിൻ ടൈപ്പ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ച പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ നിങ്ങൾക്ക് ഈ ടീഷർട്ട് എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടെങ്കിൽ ഇതാ ഇത് അത് തന്നെയാണ്. ഇത് നമ്മൾ അപ്പുക്കുട്ടൻ്റെ ടീഷർട്ടാണ്. അപ്പം ഞാൻ വെറുതെ ഒരു രസത്തിന് ഇതൊക്കെ എടുത്തിട്ടിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചാലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് ഞാൻ പറയുന്നത്, വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ ഒരു ദിവസം കംപ്ലീറ്റ് കഴിഞ്ഞു, നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കിടക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ഇപ്പോൾ സ്കിൻ കെയർ ഇല്ലെങ്കിലും സാധാരണ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. നിങ്ങളിപ്പോൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ അങ്ങനെ കിടക്കുക, ഒരു ക്ലെൻസർ, അതായത് ഒരു സിമ്പിൾ ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ ഫേസ് വാഷ് ചെയ്യുക. അതായത് എക്സ്ഫോലിയേറ്റിംഗ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യരുത്. ഇങ്ങനെ തരി തരിപ്പുള്ള ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ സ്ക്രബ്ബ് പോലത്തെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വീട്ടിലുള്ള പൊടികളൊക്കെ ഉപയോഗിക്കില്ല, ഇങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് മിക്സ് അല്ല, എന്താ പറയുക, DIY ഫേസ് വാഷ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തരിതരിപ്പുള്ള സാധനമല്ല, ഒരു ജെന്റിലായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളെ മുഖം കഴുകിയതിന് ശേഷം നിങ്ങളത് തുടയ്ക്കുക, ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ച് തുടച്ചിട്ട് നിങ്ങൾ അങ്ങനെ കിടന്ന് ഉറങ്ങുക. അന്നത്തെ ദിവസം നിങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു ക്രീം ഇടണ്ട, ഒരു സൺസ്ക്രീൻ എന്ന് പറയണ, ഒരു മോയ്സ്ചറൈസർ ഇടണ്ട, ഒന്നും ഇടാണ്ട് നിങ്ങൾ കിടന്നുറങ്ങുക. അതിനുശേഷം സമയം ഇങ്ങനെ കഴിഞ്ഞ് രാവിലെ ആയിട്ട് നിങ്ങൾ എണീറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണാടീൻ്റെ അടുത്തൊന്ന് പോയി നോക്കുക നിങ്ങളെ സ്കിൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം നിങ്ങളെ സ്കിന്ന് ഫുൾ ഇങ്ങനെ ഓയിലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കിൻ ടൈപ്പാണ്. ഓക്കെ, ഇനി അതല്ല നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ വലിഞ്ഞ് മുറുകി ഇങ്ങനെ വരണ്ട ഒരു ഒരു ഇതുപോലെയാണ് നിങ്ങളെ സ്കിൻ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളെ സ്കിൻ ടൈപ്പ് എന്താണ്, ഡ്രൈ സ്കിൻ ടൈപ്പാണ്. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെ നിങ്ങൾ എണീറ്റത്, പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യു ആർ പെർഫെക്റ്റ്, നിങ്ങളുടെ നോർമൽ സ്കിൻ ടൈപ്പാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നതാണ് നിങ്ങൾ എണീറ്റപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷനായി, ഇതിപ്പോൾ എൻ്റെ ഓയിലി ആണോ അതോ ഡ്രൈ ആണോ. ബിക്കോസ് നിങ്ങളുടെ ഈ ഒരു ടി സോണിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഓയിൽ വന്ന പോലെയുണ്ട്, എന്നാൽ ഇവിടെയൊക്കെ ഭയങ്കര ഡ്രൈ പോലെയുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണ്, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും. ഇങ്ങനെയാണ് നിങ്ങളെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണാടീൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളൊരു ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, നോർമൽ നമ്മുടെ ഒരു കനം കുറഞ്ഞ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബട്ടർ പേപ്പറൊക്കെ ഇല്ല, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ബട്ടർ പേപ്പർ എടുക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫേസ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി നോക്കുക. അപ്പോൾ അതിനകത്ത് ഓയിൽ വരുന്നുണ്ടോ ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. ഇപ്പോൾ ഓയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് എവിടെയാണോ ഓയിൽ വന്നത് അതിനനുസരിച്ചുള്ള സ്കിന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ടി സോണിൽ മാത്രമാണെങ്കിൽ നിങ്ങളെ കോമ്പിനേഷൻ സ്കിന്നാണ്, മൊത്തം ഓയിലാണെന്നുണ്ടെങ്കിൽ എന്നെ പോലത്തെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ
നിങ്ങളത് ഓയിലി സ്കിൻ ടൈപ്പാണ്. പിന്നെ വേറെ ഒരു മെയിനായിട്ടുള്ള ആൾക്കാരും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഓരോ സാധനം നിങ്ങൾ ഫേസിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. ഇപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോഴത്തേനും അപ്പം തേന് നിങ്ങൾക്ക് കുരു വന്നു, പിന്നെ അടുത്തത് എന്തെങ്കിലും ഉപയോഗിക്കുമ്പോഴത്തേനും അപ്പം തേന് നിങ്ങൾക്ക് വീണ്ടും കുരു വന്നു. ഇങ്ങനെ അവിടുന്നും ഇവിടുന്നും പറഞ്ഞതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റാത്ത മുഖമുള്ള ആൾക്കാരില്ലേ, അവരതാണ് സെൻസിറ്റീവ് ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നാണ്. സെൻസിറ്റീവ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല, ഓക്കെ. ആ സ്കിന്നാണ് നിങ്ങളത്, ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആക്നെ പ്രോൺ ആയിട്ടുള്ള, ആക്നെ പ്രോൺ സ്കിൻസിന് പറ്റുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ജെന്റിൽ ക്ലെൻസേഴ്സിലേക്ക് മാറുക. ജെന്റിൽ പ്രൊഡക്ട്സിലേക്ക് മാറുമ്പോൾ തന്നെ നിങ്ങളെ ആക്നേസ് ക്ലിയർ ആയി വരും. സാലിസിലിക് ആസിഡ് അതുപോലെ ആക്നെ ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ചൂസ് ചെയ്യുക. ആക്നെ പ്രോൺ സ്കിന്നിനുള്ളത് മാത്രം ചൂസ് ചെയ്യുക കേട്ടോ. വഴി കൂടെ വരുന്നതും പോകുന്നതൊക്കെ യൂസ് ചെയ്ത് നിങ്ങളെ മുഖം കുരു വന്ന് ആകെ നിറയ്ക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനും പറ്റുന്നത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു രാത്രി സ്കിൻ കെയർ ചെയ്തേ ഉറങ്ങും, ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആണ്, പക്ഷേ എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണം എന്ന് വിശ്വസിച്ചിരിക്കുന്ന, അല്ല വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേറൊരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു രാത്രി മൊത്തം ഇതറിയാനുള്ളൊരു ക്ഷമയില്ലെങ്കിൽ നിങ്ങൾ രാത്രി മൊത്തം ഒന്നും നിൽക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു 1 or 2 hours നിങ്ങൾ വെറുതെ തരാം. അപ്പം അതിങ്ങനെ നടന്നോ, അത് വിചാരിച്ച് വെയിലത്തൊന്നും പോയി നിന്ന് അങ്ങനെയൊക്കെ നിങ്ങൾ ഭയങ്കര സാഹസികങ്ങളൊന്നും കാണിക്കരുത്. നിങ്ങൾ നോർമൽ ടെമ്പറേച്ചറിൽ ഇങ്ങനെ നടക്കുക. വീട്ടിലെന്തെങ്കിലും അധ്വാനിച്ച് ഇങ്ങനെ പണിയൊന്നും എടുക്കാൻ പോകരുത്, ബിക്കോസ് വേർത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്ക് ആ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കുക. ആ ഒരു 1 to 2 hoursന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ ചെയ്യുക. അതായത് ഒന്നില്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ, അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ, അല്ലെങ്കിൽ കണ്ണാടിൻ്റെ അടുത്ത് പോയി ഒരു ടോർച്ച് കടിച്ച് നോക്കിക്കോ എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നി ഇരിക്കുന്നതെന്ന്. സോ അങ്ങനെയാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾ കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൻറ്റിമാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അവർക്കൊക്കെ ഈ പ്രൊഡക്റ്റ് റിവ്യൂസ് ഒക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ എവിടെയാണ് ഇപ്പോൾ തേക്കുക, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അതുപോലെ ടീനേജേഴ്സ് ഉണ്ടാവും ഈ കൺഫ്യൂഷൻസ്, എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മെസ്സേജ് വരുന്നതാണ്, ചേച്ചി എൻ്റെത് ഇവിടെ മാത്രം എനിക്ക് ഓയിൽ വരുന്നുണ്ട്, അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാ, ഞാൻ ഏത് പ്രൊഡക്റ്റാണ് ചൂസ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് എ ഡെർമറ്റോളജിസ്റ്റ്, അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജി പഠിച്ച ആളൊന്നും അല്ല ഞാൻ. എനിക്ക് എൻ്റെ ഒരു റിസർച്ച് നോളജ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നത്. പിന്നെ ഞാനും എൻ്റെ സ്കിൻ ടൈപ്പൊക്കെ കണ്ടുപിടിച്ചത് ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ്. സോ നിങ്ങളും കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളെ സ്കിന്നിനൊരു പ്രശ്നം വരുത്താണ്ട് നിൽക്കുക. പിന്നെ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം എല്ലാവരും ഇറക്കുന്നത്. പക്ഷേ കുറച്ച് നല്ല ബ്രാൻഡ്സ് ഉണ്ട്, നല്ല കുറച്ചും കൂടി ഒരു ഹൈ എൻഡ് ബ്രാൻഡ്സ് എന്നൊന്നും പറയാനില്ല, അഫോർഡബിൾ ആണ്. എന്നാലും കുറച്ചൊരു ക്വാളിറ്റിയുള്ള ബ്രാൻഡ്സൊക്കെ എന്ത് ചെയ്യും, സ്പെഷ്യലൈസ് ചെയ്തിട്ട് സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. ഓയിലി സ്കിന്നിന് മാത്രം, കോമ്പിനേഷൻ സ്കിന്, നോർമൽ സ്കിൻ ടൈപ്പ്, അതുപോലെ ഡ്രൈ സ്കിൻ, എക്സ്ട്രാ ഡ്രൈ സ്കിൻ, അങ്ങനെ സ്പെസിഫിക്കലി ഓരോ കാറ്റഗറി ആൾക്കാരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രൊഡക്ട്സ് ഇറക്കുന്ന ഒരുപാട് നല്ല ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇഫ് യു ക്യാൻ അഫോർഡ്, നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓൾ സ്കിൻ ടൈപ്സ് എന്നുള്ളൊരു സാധനത്തു നിന്ന് മാറി നിങ്ങളെ സ്കിന്നിന് പറ്റുന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ സ്കിന്ന് ഇമ്പ്രൂവ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കണ്ണി കണ്ടതൊന്നും വാരി വലിച്ച് തേക്കരുത്. എനിക്കങ്ങനെ പറ്റാറില്ല, ബിക്കോസ് ഞാൻ എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. എൻ്റെ ആക്നെ പ്രോൺ അല്ല, എനിക്ക് ഭയങ്കര കുരുവൊന്നും വരുന്ന സ്കിന്നല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്നെ ഇത്രയും ഒരു വർഷക്കാലത്തോളം നിങ്ങൾ കാണുന്നില്ലേ, ഇതുവരെ ഭയങ്കര കുരുവൊന്നും വന്ന ഒരു ടച്ച് തൊട്ട് ദൈവമേ നാളെ മൊത്തം ഇനി കുരു എനിക്ക് വന്നിട്ടില്ല. പൊതുവേ എൻ്റെ അങ്ങനത്തെ സ്കിൻ ടൈപ്പ് അല്ല, പക്ഷേ എനിക്ക് എൻ്റെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പാണ്. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയി ആരെങ്കിലും ഒന്ന് വാരി തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ തൊലി വരെ അടർന്നു വരും, അത്രയും സെൻസിറ്റീവ് ആണ് എൻ്റെ സ്കിന്ന്. അപ്പോഴാണ് അവിടെ ഇവിടെ ഒരു കുരു വരിക, അല്ലെങ്കിൽ റാഷസ് റെഡ് കളറാവും. അങ്ങനത്തെ സെൻസിറ്റീവ് ആണ് എൻ്റെ സ്കിന്ന്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പും എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർ ഇപ്പോൾ ഇതും കൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്തോട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതിനിടയ്ക്ക് വേറെ ഏതെങ്കിലും വീഡിയോ ഞാൻ കുത്തിക്കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ത് ചെയ്യണം, കമൻറ്റ്, ആൻഡ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. സോ ടാറ്റാ, ബൈ ബൈ, സീ യു, ഹാവ് എ നൈസ് ഡേ ഗൈസ്, ആൻഡ് ഗോഡ് ബ്ലെസ് യു.